ഹലോ ഗേൾസ് ജൂലേക്ക് ഇവൻ്റെ പുതിയൊരു ഈ സ്പോർട്സ് ഇൻഫോ വീട്ടിലേക്ക് സ്വാഗതം ഇന്നലെ രണ്ട് തേർഡ് പാർട്ടി ഇവൻ്റുകൾ ഉണ്ടായിരുന്നു അതിൽ ഫസ്റ്റ് ഇവൻ്റ് നമ്മൾ അഫ്റ്റർ സീ സ്പോർട്സ് കണ്ടക്ട് ചെയ്ത മൾട്ടി വേഴ്സ് സീരീസ് ഒമ്പതര ലക്ഷം രൂപ പ്രൈസ് പോൾ വരുന്നതിൻ്റെ ഗ്രാൻഡ് ഫൈൻസിൻ്റെ ഡേ വൺ മത്സരം അവസാനിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഓവറോൾ സ്റ്റാൻഡിങ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഓറാങ്ക് ആറ് മാച്ചുകൾ അടിപൊളി പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത് ഒരു ചിക്കണിനടക്കം എഴുപത്തിയേഴ് പോയിന്റ് ആണ് ആ ഒരു ആറ് മാച്ചുകളിലായിട്ട് ഓറാങ്ക് കൂട്ടാൻ സ്വന്തമാക്കിയത് ഒരു അടിപൊളി ഡോമിനേഷൻ തന്നെ ഡേ വണ്ണിൽ കാഴ്ചവെച്ചിട്ടുണ്ട് സെക്കൻഡ് പൊസിഷൻ എത്തിയത് ഗ്ലോബലി സ്പോർട്സ് ആണ് ഒരു ചിക്കണിനടക്കം എഴുപത്തി ആറ് പോയിന്റ് റാങ്ക് കൂട്ടേൻ്റെ തൊട്ട് പിന്നിലായിട്ട് ഗ്ലോബലി സ്പോർട്സ് നിൽക്കുന്നുണ്ട് തേർഡ് ആണ് നിൽക്കുന്ന ഒരു ചിക്കൻ ചിക്കണിനടക്കം അൻപത്തി ഏഴ് ആണ് ഹൈഡ്ര ഇതിൽ സ്വന്തമാക്കിയിട്ടുള്ളത് ഗോളിലേക്ക് പതിമൂന്നാം സ്ഥാനത്ത് നിൽക്കുന്ന മുപ്പത്തി രണ്ട് പോയിന്റുമായിട്ട് ടീം സോള് പതിനാലാം സ്ഥാനത്ത് നിൽക്കുന്ന മുപ്പത്തി ഒന്ന് പോയിന്റു നമ്മുടെ ബ്ലൈൻഡ് ഈ സ്പോർട്സ് ഇതിൻ്റെ ഗ്രാൻഡ് ഫൈനൽസിലേക്ക് ക്വാളിഫൈ ആയിട്ടില്ലായിരുന്നു ടോപ്പ് ഫ്രാഗർ ലിസ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഓർ ഐകുട്ടാൻ്റെ എ കെ പി ബാക്ക് എന്ന് വേണമെങ്കിൽ പറയാം പതിനഞ്ച് ഫിനിഷേഴ്സോട് കൂടിയിട്ട് ആ ഒരു ആഷ് വൺ പൊസിഷനിൽ ടോപ്പ് ഫ്രാഗർ ലിസ്റ്റിൽ നിൽക്കുന്നുണ്ട് അപ്പോൾ ഈയൊരു വരെ നിങ്ങൾക്ക് അപ്ത സി സ്പോർട്സിൻ്റെ യൂട്യൂബ് ചാനലും ലോക്കോയിലും ഉച്ചയ്ക്ക് കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും നിങ്ങളുടെ ഫേവറേറ്റ് ടീമിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക അടുത്തൊരു ഇൻഫോ എന്ന് പറയുന്നത് ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഫസ്റ്റ് ബിഗ്ഗസ്റ്റ് ഇവൻറ്റ് ഇ എസ് എല്ലിൻ്റെ ഉണ്ടാക്കിയിരുന്ന സ്നാപ്ഡ്രാഗൺ പ്രോ സീരീസ് ഒരു കോടി രൂപ പ്രൈസ് പൂൾ വരുന്നതിൻ്റെ ലീഗ് സ്റ്റേജിൻ്റെ ഡേ ടു മത്സരങ്ങൾ ഇന്നലെ അവസാനിച്ചിട്ടുണ്ടായിരുന്നൊരു ആറ് മാച്ചുകളായിരുന്നു ഉണ്ടായിരുന്നത് നമുക്ക് മാച്ച് വൈസ് ഡീറ്റെയിൽസിലേക്ക് നോക്കുകയാണെങ്കിൽ മാച്ച് വണ്ണിൽ തന്നെ ടീം ഐ ഫ്ലിക്ക് പപ്പ് ഫിനിഷേഴ്സോടു കൂടിയുള്ള ഒരു അടിപൊളി ചിക്കൻ ചിക്കൻടൈനർ സ്വന്തമാക്കണം ചെയ്തിട്ടുണ്ടായിരുന്ന ലാസ്റ്റ് റവനൻ്റി സ്പോർട്സ് നല്ല രീതിയിൽ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അവർ വൺ വീക്ക് ടു ക്ലച്ച് എടുക്കാനായിട്ട് സാധിച്ചില്ല ആ ഒരു ചിക്കൻ ഡിന്നർ ഐ ഫ്ലിക്ക് സ്വന്തം സ്വന്തമാക്കി ഇരുപത്തി അഞ്ച് ഫിനിഷസുമായിട്ട് സോറി ഇരുപത്തഞ്ച് ടോട്ടൽ പോയിന്റ്സുമായിട്ട് റവനൻഡി സ്പോർട്സ് പതിനേഴ് ടോട്ടൽ പോയിന്റ്സ് സ്വന്തമാക്കി മാച്ച് ടൂവിൽ നമുക്ക് സോളിൻ്റെ ഒരു അടിപൊളി പെർഫോമൻസ് കാണാനായിട്ട് സാധിച്ചു എക്സ്പെഷ്യലി ആ ഒരു എസ് പവറിൻ്റെ ആ ഒരു പെർഫോമൻസ് ലാസ്റ്റ് ടീം ഫോർ ഹവറിന് എതിരെ ആ ഒരു എസ് പവറിൻ്റെ ആ ഒരു വൺ വി ടു ക്ലച്ച് ഫൈനലി ആ ഒരു ഡി ബി എസും ആയിട്ടുള്ള ഒരു വൺ വി വൺ ഫൈറ്റ് എസ് പവർ ഡണ്ണിറ്റ് അഗെയിൻ ആ ഒരു ചിക്കൻ ഡിന്നർ ടീം സോളിന് വേണ്ടി രസ്പവറ് നേടിക്കൊടുത്തു ഒമ്പത് ഫിനിഷേഴ്സോട് കൂടിയിട്ടുള്ള ചിക്കൻ ഡിന്നറാണ് ടീം സോള് ആ ഒരു മാച്ചിൽ സ്വന്തമാക്കിയത് റെക്കനിങ് സ്പോർട്സും അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് കാഴ്ച വെച്ചിട്ടുണ്ടായിരുന്നു ഇരുപത്തിനാല് പോയിന്റ് അവരും സ്വന്തമാക്കി മാച്ച് ത്രീയിൽ ഫോർ അവറിൻ്റെ ആ ഒരു അടിപൊളി പെർഫോമൻസ് നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു മാച്ച് അവർക്ക് ആ ഒരു ചിക്കൻ ഡിന്നർ നഷ്ടമായെങ്കിൽ മാച്ച് ത്രീയിൽ ആ ഒരു ചിക്കൻ ഡിന്നർ അവർ നേടിയെടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്ന പത്ത് ഫിനിഷേഴ്സോട് കൂടിയുള്ള ചിക്കൻ ഡിനർ അവർ സ്വന്തം ക്കി അവർക്ക് നല്ലൊരു മാൻ അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു ലാസ്റ്റ് റവൻഡി സ്പോർട്സിന്റെ പ്ലേസിനെ തീർത്തുകൊണ്ട് അവർ ചിക്കൻ ചിക്കണ്ട ടീം ഫോർ അവർ സ്വന്തമാക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ടി ഡബ്ല്യു എമ്മും ഇതിൽ നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെച്ചു പത്തൊമ്പത് പോയിന്റ് സ്വന്തമാക്കി മാച്ച് ഫോറിൽ നമുക്ക് ഗോഡ് സ്ട്രെയിൻ്റെ ഒരു അടിപൊളി കംബാക്ക് കാണാനായിട്ട് സാധിച്ചു പതിനാല് ഫിനിഷേഴ്സോടു കൂടിയുള്ള ചിക്കണ്ടിനാണ് ഈ ഒരു സാൻ ഹോക്ക് മാച്ചിൽ അവർ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നത് ലാസ്റ്റിലേക്ക് സോണിൽ അവരും മാത്രമായിരുന്നുണ്ടായിരുന്നത് ബാക്കി ടീമുകളൊക്കെ ഹീൽ ബാറ്റിൽ ചെയ്യായിരുന്നു അങ്ങനെ ഇരുപത്തി ഒമ്പത് പോയിന്റ് ഗോഡ്സ്ട്രെയിന് ഈ ഒരു മാച്ചിൽ സ്വന്തമായിട്ട് ാക്കി ഡെൽറ്റ പി ജി ഏഴ് ഫിനിഷേഴ്സാണ് ഈ ഒരു മാച്ചിൽ സ്വന്തമാക്കിയത് ബ്ലൈൻ്റീസ് പോർട്ട് ഇതിൽ അത്യാവശ്യം നല്ല രീതിയിൽ ട്രൈ ചെയ്തു പക്ഷേ ലാസ്റ്റിലൊക്കെ ആ ഒരു സോൺ എൻട്രിയിൽ പ്ലേസിനെ നഷ്ടമാകുകയും രണ്ട് പ്ലേസും പോലും മൂന്ന് ഫിനിഷ് പോയിന്റ് എടുക്കുമ്പോഴും അഞ്ച് പോയിന്റ് മാത്രമാണ് സ്വന്തമാക്കാനായിട്ട് സാധിച്ചത് മാച്ച് ഫൈവില് നമുക്ക് ഗോഡ്സ് റേയിൻ്റെ ആ ഒരു ബാക്ക് ടു ബാക്ക് ചിക്കൻ ചിക്കൻഡിനർ കാണാനായിട്ട് സാധിച്ചു ഇത്തവണ ആറ് ഫിനിഷേഴ്സോട് കൂടിയുള്ള ചിക്കൻഡിനാണ് ഗോഡ്സ് റേൻ സ്വന്തമാക്കിയുള്ളത് രണ്ട് ടബിൾ ചിക്കൻ അതും ബാക്ക് ടു ബാക്ക് ചിക്കൻ ഗോഡ്സ് റേൻ സ്വന്തമാക്കി ഈ ഒരു മാച്ചുകൾ നമ്മളെ ശോകൻ കളിച്ചിട്ടില്ലായിരുന്നു അതിന് പകരം അവരുടെ പുതിയ കോച്ചായിരുന്നു ടീമിന് വേണ്ടി കളിച്ചിട്ടുണ്ടായിരുന്നു സ്റ്റിൽ അവർ ആ ഒരു ചിക്കണിനെ സ്വന്തമാക്കി ബ്ലൈൻഡി സ്പോർട്സിനോട് ഒരു സാൻഡ്വിച്ച് ആവുകയും വെറും ഒരു ഫിനിഷ് പോയിന്റുകൾക്കും വെറും ഒരു പോയിന്റ് മാത്രമാണ് ബ്ലൈൻഡി സ്പോർട്സിന് സ്വന്തമാക്കാനായിട്ട് സാധിച്ചത് മാച്ച് സിക്സില് ടീം പ്രിൻസ് നാല് ഫിനിഷേഴ്സോടു കൂടിയുള്ള ചിക്കണിനെ സ്വന്തമാക്കി പത്തൊമ്പത് പോയിന്റ് സ്വന്തമാക്കി ബ്ലൈൻഡി സ്പോർട്സിന് ഇവിടെയും വെറും നാല് ഫിനിഷ് പോയിന്റുകൾക്ക് നാല് പോയിന്റ് മാത്രമാണ് സ്വന്തമാക്കാനായിട്ട് സാധിച്ചത് ഈയൊരു മാച്ചുകൾ നമുക്ക് കൂടുതലായിട്ടും ഹീൽ ബാറ്റിലുകൾ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഇന്നലത്തെ ദിവസം കുറേ മാച്ചുകൾ നമുക്ക് ആ ഒരു ഹിൽ ബാറ്റിൽ കാണാനായിട്ട് സാധിച്ചു ഹിൽ ബാറ്റിൽ വരുന്നതോട് കൂടിയിട്ട് തന്നെ ലാസ്റ്റിലേക്ക് ആ ഒരു ഫൈറ്റിൻ്റെ ആ ഒരു കോമ്പറ്റീഷൻ ലെവൽ വളരെ കുറയുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് എന്തായാലും ഫ്യൂച്ചറിൽ എന്താവും നമുക്ക് കണ്ടുതന്നെ അറിയാം ബ്ലൈൻഡി സ്പോർട്സിനെ നോക്കുകയാണെങ്കിൽ വെറും മൂന്ന് മാച്ചുകൾ പത്ത് പോയിന്റ് മാത്രമാണ് ബ്ലൈൻഡി സ്പോർട്സിന് ഇന്നലെ സ്വന്തമാക്കാനായിട്ട് സാധിച്ചത് അങ്ങനെ ഒരു ഡേറ്റു അവസാനിച്ചപ്പോൾ നമ്മൾ ഓവറോൾ സ്റ്റാൻഡിങ്സ് നോക്കുകയാണെങ്കിൽ സ്റ്റിൽ ടീം പ്രിൻസ് ആ ഒരു ആഷ് വൺ പൊസിഷൻ സ്വന്തമാക്കിയിട്ടുണ്ട് രണ്ട് ചിക്കണ്ട എഴുപത്തി ഒമ്പത് പോയിന്റാണ് ടീം പ്രിൻസ് സ്വന്തമാക്കിയിട്ടുള്ളത് ഗോഡ് വേറെ ലെവൽ കംബാക്ക് ആണ് കാഴ്ചവെച്ചിട്ടുള്ളത് രണ്ടാം സ്ഥാനത്തേക്ക് എത്തിയിട്ടുണ്ട് അവർ ഡേ വണ്ണിൽ പതിനേഴാം സ്ഥാനത്ത് ആയിരുന്നെങ്കിൽ ഇന്നലത്തെ ആ ഒരു രണ്ട് ചിക്കണിന് പെർഫോമൻസോട് കൂടിയിട്ട് സെക്കൻഡ് പൊസിഷനിലേക്ക് എത്തി രണ്ട് ചിക്കണിനടക്കം എഴുപത്തിയൊന്ന് പോയിന്റാണ് ഗോഡ് സ്ട്രെയിൻ സ്വന്തമാക്കിയിട്ടുള്ളത് വേറെ ലെവൽ കംബാക്ക് തന്നെ അവർ നടത്തിയിട്ടുണ്ട് സോള് തേർഡ് പൊസിഷനിൽ നിൽക്കുന്നുണ്ട് രണ്ട് ചിക്കണിന് മുപ്പത്തിനാല് ഫിനിഷ് പോയിന്റ് അടക്കം അറുപത്താറ് പോയിന്റ് അവർ സ്വന്തമാക്കിയിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ഫിനിഷേഴ്സുകൾ ഒരു ടീം ഇപ്പോൾ കറൺലി സോട്ട് ആണ് ാണ് മുപ്പത്തിനാല് ഫിനിഷേഴ്സുകളാണ് അവര് സ്വന്തമാക്കിയത് ഇനി കംബാക്കിന്റെ കാര്യം നമ്മൾ പറയാനാണ് ടീം ഫോർഎവർ എട്ട് എട്ടാം സ്ഥാനത്തേക്ക് എത്തിയിട്ട് അൻപത്തി ഒന്ന് പോയിന്റുമായിട്ട് ഡേ വണ്ണിൽ മുപ്പത്തിരണ്ടാം സ്ഥാനത്ത് ഏറ്റവും ലാസ്റ്റ് നിന്ന ടീമായിരുന്നു ഇന്നലത്തെ ഒരു അടിപൊളി പെർഫോമൻസോട് കൂടിയിട്ട് എട്ടാം സ്ഥാനത്തേക്ക് അവരെത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഗുജറാത്ത് ടൈഗേഴ്സും പതിനഞ്ചാം സ്ഥാനത്ത് നിന്നും നാലാം സ്ഥാനത്തേക്ക് അവരും എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ എൻ ജി ടി ഇരുപത്തിരണ്ടാം സ്ഥാനത്തു നിന്ന് ഒമ്പതാം സ്ഥാനത്തേക്ക് എത്തിയിട്ടുണ്ട് ഈ ഒരു ടീമുകളൊക്കെ നല്ലൊരു കമ്പാക്ക് കാഴ്ചവെച്ചു ഇനി നമുക്ക് ഗോൾ ലേക്കിൻ്റെ അവസ്ഥ നോക്കുകയാണെങ്കിൽ ഗോൾ ലേക്ക് പതിനെട്ടാം സ്ഥാനത്താണ് നിൽക്കുന്നത് വെറും നാൽപ്പത്തി നാല് പോയിന്റുമായിട്ട് ഇരുപതാം സ്ഥാനത്ത് കാർ കാർണിവൽ ഈ സ്പോർട്സ് നിൽക്കുന്നുണ്ട് കാർണിവൽ ഗെയിമിങ് നിൽക്കുന്നുണ്ട് നാൽപ്പത്തി രണ്ട് പോയിന്റുമായിട്ട് ബ്ലൈൻഡ് ഇ സ്പോർട്സ് വീണ്ടും പിറകിലോട്ട് പോയിരിക്കുകയാണ് ഡേ ടു അവസാനിച്ചപ്പോൾ ഇരുപത്തി ഏഴാം സ്ഥാനത്താണ് നിൽക്കുന്ന വെറും മുപ്പത് പോയിന്റ് മാത്രമാണ് ബ്ലൈൻഡ് ഈ സ്പോർട്സിന് ആറ് മാച്ചുകളായിട്ട് സ്വന്തമാക്കാനായിട്ട് സാധിച്ചത് ഡേ വണ്ണിൽ നിന്ന് പോ നോക്കുകയാണെങ്കിൽ ഡേ ആയപ്പോഴേക്കും വീണ്ടും പിറകിലോട്ടാണ് ബ്ലൈൻഡ് ഈ സ്പോർട്സ് വന്നിട്ടുള്ളത് ഇപ്പോൾ കരളി നോക്കുകയാണെങ്കിൽ കുറച്ച് മോശം പെർഫോമൻസ് ആണ് ബ്ലൈൻഡ് ഈ സ്പോർട്സിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് പക്ഷേ സ്റ്റിൽ പന്ത്രണ്ട് ദിവസമാണ് ലീഗ് സ്റ്റേജ് എന്ന് പറയുന്നത് ഇനിയും പത്ത് ദിവസങ്ങളുണ്ട് ആ ഒരു ടോപ്പ് സിക്സ്റ്റീനിലേക്ക് എത്താൻ ഈസി ആയിട്ട് ഇപ്പോഴും ബ്ലൈൻഡി സ്പോർട്സിന് സാധിക്കുന്നതായിരിക്കും അതിന് കെപ്പബിലിറ്റി ഉള്ള പ്ലെയേഴ്സ് തന്നെയാണ് നമ്മൾ ബ്ലൈൻഡി സ്പോർട്സിൽ ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് നോക്കാം അവർ നല്ലൊരു കംബാക്ക് നടത്തിക്കൊണ്ട് ആ ഒരു ടോപ്പ് സിക്സ്റ്റീൻ എന്ന പൊസിഷനിലേക്ക് എത്തുമോ ഇല്ല എന്നുള്ളത് അപ്പോൾ ഇതിൻ്റെ ഡേ ത്രീ മത്സരങ്ങൾ നമുക്ക് ഇന്ന് നോർബിൻ ഗെയിമിംഗിൻ്റെയും ഇ എസ് എല്ലിൻ്റെയും യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും വൈകുന്നേരം നിങ്ങളുടെ ഫേവറേറ്റ് ടീമിനെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോത്തോട് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക നിങ്ങളെപ്പോഴും കമൻറ്റായി രേഖപ്പെടുത്തുക അടുത്ത വീഡിയോസ് നേരെ ബൈ ഗസ്